morning and welcome to Varthamanam. Innathe prathanapetta patravarthakal. Note nirodhanam enna paddhathi ippol paalipoyi ennu teliyikkappetta paddhathi kazhinja November 8th thiyathi Narendra Modi ഇന്ത്യയോട് പ്രഖ്യാപിച്ച പദ്ധതിയാണ്. 1000-ൻ്റെയും 500-ൻ്റെയും നോട്ട് പൊടുന്നനെ നിരോധിച്ചുകൊണ്ട് 86% മൊത്തം നോട്ടിൻ്റെ കമ്പോളത്തിൽ നിന്ന് പിൻവലിച്ച് അദ്ദേഹം ചരിത്രം സൃഷ്ടിച്ചു. കള്ളപ്പണം പിടിക്കാൻ എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. കള്ളപ്പണത്തിൻ്റെ കഥ പറയാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ നാം ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം ആ കാലഘട്ടങ്ങളിലൊക്കെ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പ്രധാനമന്ത്രിക്ക് തന്നെയായിരുന്നു. അത് ആരുമായി പങ്കുവയ്ക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അദ്ദേഹം പാർലമെൻറ്റിൽ ഇതേക്കുറിച്ച് സംസാരിച്ചില്ല, പത്രക്കാരോട് സംസാരിച്ചില്ല. ആ നിലയ്ക്ക് ഒരു ഒറ്റയാൻ സംരംഭമായിരുന്നു അത്. ദാ ഇന്ത്യയെ രക്ഷിക്കാൻ വരുന്ന മിശിഹ എന്ന നിലയ്ക്ക് സ്വയം അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പദ്ധതി ഒരു വർഷം തികയും മുമ്പേ അമ്പേ പാളിപ്പോയി എന്ന് തെളിയിക്കപ്പെട്ട സാഹചര്യത്തിൽ അരുൺ ഷൂറി എന്ന പത്രപ്രവർത്തകനും മുൻ ബി ജെ പി മന്ത്രിയുമായിരുന്നയാൾ രംഗത്ത് വന്ന് അതിനെതിരെ പരസ്യമായി അഭിപ്രായം പ്രകാശിപ്പിച്ചു. നോട്ട് നിരോധനം വലിയ സാമ്പത്തിക മാന്ദ്യം കൊണ്ടുവന്നിരിക്കുന്നു രാജ്യത്തിന്, വലിയ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു രാജ്യത്തിന്. ഇതൊക്കെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. മുമ്പ് മൻമോഹൻ സിംഗ് അടക്കം എല്ലാ പ്രതിപക്ഷ ജനവിഭാഗങ്ങളും വിളിച്ചു പറഞ്ഞ കാര്യം തന്നെയാണ് അരുൺ ഷൂറിയും പറഞ്ഞത്. പക്ഷേ അത് ബി ജെ പി ക്യാമ്പിൽ നിന്ന് വരുന്ന ഒരു വിമർശനമെന്ന നിലയ്ക്ക് പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതേ തുടർന്ന് ജസ്വന്ത് സിൻഹ, വന്ധ്യവയോധികനായ ജസ്വന്ത് സിൻഹ, അദ്ദേഹം ബി ജെ പിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമാണ്. അദ്ദേഹം പറഞ്ഞു, ഈ നോട്ട് നിരോധനം അമ്പേ പാളിപ്പോയ ഒരു പരിപാടിയാണ്. അത് ഒരനവസര നടപടിയായിരുന്നു. ജി എസ് ടിയും തത്രപ്പെട്ട് നടപ്പാക്കിയ ഒരു നടപടിയായിരുന്നു. രണ്ടും സമ്പദ്ഘടനയുടെ നടുവൊട്ടിച്ചിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ് രംഗത്ത് വന്നപ്പോൾ അത് പുതിയൊരു ബി ജെ പി പ്രശ്നമായി മാറുകയും അത് ഗൗരവതരമായ പരിഗണനയിലേക്ക് വളരുകയും ചെയ്തു ആ വാർത്ത. തുടർന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്ത് വന്നു പറഞ്ഞു, നോട്ടു നിരോധനം നല്ല ഫലങ്ങളാണ് ചെയ്തത്. അപ്പോഴും ധനമന്ത്രി വന്നില്ല. എന്നാൽ രാജ്നാഥ് സിംഗിൻ്റെ പ്രസ്താവനയ്ക്ക് പോലും കെടുത്താൻ കഴിയാത്ത വണ്ണം ഗൗരവതരമായ ഭിന്നാഭിപ്രായങ്ങൾ വളർന്നപ്പോൾ സാക്ഷാൽ ധനമന്ത്രി ജെയ്റ്റ്ലി തന്നെ രംഗത്ത് വന്ന് ഈ നോട്ടു നിരോധനത്തെ പിന്തുണച്ച് നിലപാടെടുത്തു. പക്ഷേ അപ്പോഴേക്കും രാജ്യത്തെ മാന്ദ്യം ഗ്രസിച്ചു കഴിഞ്ഞിരുന്നു. ഇതാ അന്നും എന്നും ഇതേ സംബന്ധിച്ച് ഒന്നും പറയാൻ പാർലമെൻറ്റിലടക്കം ഒരക്ഷരം മിണ്ടാൻ ആകാതിരുന്ന സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ളിൽ പുകയുന്ന വിമതത്വം കണ്ടുകൊണ്ട് രംഗത്ത് വന്ന് അതേക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നു. നോട്ടു നിരോധനം നല്ലതായിരുന്നുവെന്നും കള്ളപ്പണം പിടിക്കാൻ കഴിഞ്ഞുവെന്നും, എന്നാൽ എൻ്റെ കണക്ക് ചോദിച്ചാൽ പറയാനൊന്നുമില്ല സ്വാഹ. അങ്ങനെ പഴയ കഥകളും പഴയ കള്ളങ്ങളും നിരത്തിക്കൊണ്ട് അദ്ദേഹം ഒരിക്കൽ കൂടി രംഗത്ത് വന്നു. വളർച്ചാ നിരക്ക് കുറഞ്ഞു എന്ന് പ്രധാനമന്ത്രി സമ്മതിച്ചു. എന്നാൽ മാന്ദ്യമുണ്ട് എന്ന് പൂർണ്ണമായി സമ്മതിക്കാൻ തയ്യാറുമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ധനമന്ത്രി മാന്ദ്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രിക്ക് സംഭവിച്ച ഭാവപകർച്ച മാറ്റം അതാണ് മാതൃഭൂമി ഇന്ന് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത്. മോദിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത പ്രതികരണ രീതിയാണത്. പ്രശ്നങ്ങൾ വന്നപ്പോൾ മൂന്നാമത്തെയോ നാലാമത്തെയോ ദിവസത്തിന് മോദിക്ക് പ്രതികരിക്കേണ്ടി വരുന്ന തരത്തിൽ അദ്ദേഹം ദുർബലമായിരിക്കുന്നു എന്നാണത് കാണിക്കുന്നത്. വളർച്ചാ നിരക്ക് കുറഞ്ഞു, പക്ഷേ താനത് തിരിച്ചു പിടിക്കും. പുതിയ അവകാശവാദവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കാണുക വാർത്ത. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് താഴേക്കാണ് എന്ന് സമ്മതിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സാമ്പത്തിക വർഷത്തിൻ്റെ ഏപ്രിൽ ജൂൺ പാദത്തിൽ വളർച്ചാ നിരക്കിൽ കുറവുണ്ടായി എന്ന് സമ്മതിച്ചു. വളർച്ച വീണ്ടും തിരികെ പിടിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. കുറച്ച് കണക്കിലെ കളിയൊക്കെ കളിച്ച് അദ്ദേഹം പിടിച്ചു നിൽക്കാൻ നോക്കിയെങ്കിലും വളർച്ചാ നിരക്കിൽ വന്നിരിക്കുന്ന ഈ കൂപ്പുകുത്തൽ
ആർക്കും കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയാത്ത വണ്ണം ഗൗരവതരമായ ഒരു കാര്യമായി മാറിയിരിക്കുന്നു. അങ്ങനെ നരേന്ദ്രമോദിക്കും സംസാരിക്കേണ്ടി വന്നിരിക്കുന്നു. പുറത്തേക്ക് അതുവഴി ഇതുമായി ബന്ധിപ്പിച്ച് പ്രതിപക്ഷം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന് തെളിയിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ആ വിഷയം തന്നെയാണ് ഇന്ന് മാധ്യമം എന്ന പത്രവും അതിൻ്റെ ലീഡ് വാർത്തയാക്കുന്നത്. കാണുക, വളർച്ച കുറയും, നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക്. റിസർവ് ബാങ്കിൻ്റെ നിലപാടാണ്. റിസർവ് ബാങ്ക് എന്ന് പറയുന്നത് ബാങ്കുകളുടെ ബാങ്കാണ്, കേന്ദ്ര ബാങ്കാണ്. ആ ബാങ്ക് പറയുന്നു വളർച്ച കുറയും സാമ്പത്തിക രംഗത്ത്. ഇപ്പോൾ തന്നെ കുറഞ്ഞിരിക്കുന്നു, ഇനിയും കുറയും. ജി എസ് ടി തിരിച്ചടിയായി പറയുന്നത് ആർ ബി ഐ ആണ്. പണപ്പെരുപ്പം കൂടും എന്ന് പറഞ്ഞാൽ ഇനിയും വളർച്ച കുറയും എന്ന് തന്നെയാണ് അർത്ഥം. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തരുന്നത്. രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യം പിടിമുറുക്കിയത് ശരിവെച്ച റിസർവ് ബാങ്കും. നടപ്പ് വർഷം സാമ്പത്തിക വളർച്ച കുറയുമെന്നും പണപ്പെരുപ്പം കൂടുമെന്നും റിസർവ് ബാങ്കിൻ്റെ നാലാമത് ദ്വൈമാസ പണനയ അവലോകനത്തിൽ വ്യക്തമാക്കുന്നു. ഉൽപ്പാദന നിർമ്മാണ തൊഴിൽ മേഖലകളിൽ മാന്ദ്യം നിലനിൽക്കെയാണ് സർക്കാരിന് പ്രഹരമേൽപ്പിച്ച് കേന്ദ്ര ബാങ്കിൻ്റെ റിപ്പോർട്ടും സാമ്പത്തിക സൂചികകൾ കീഴ്പോട്ടാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നത്. ചരക്ക് സേവന നികുതി നടപ്പാക്കിയത് സാമ്പത്തിക മേഖലയ്ക്ക് തിരിച്ചടിയായി എന്നും ഇത് ബിസിനസ് നിക്ഷേപങ്ങൾ വൈകിപ്പിക്കാൻ ഇടയാക്കുമെന്നും കൂടി റിസർവ് ബാങ്ക് നിരീക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ നോട്ട് നിരോധനം മാത്രമല്ല, ജി എസ് ടി നടപ്പാക്കിയതും തത്രപ്പെട്ട് നടപ്പാക്കിയതും. അതേ സംബന്ധിച്ച് അരുൺ ഷൂറി ചോദിക്കുന്നു, എന്തിനായിരുന്നു ഈ ജൂലൈ 1-ാം തീയതി നടപ്പാക്കാൻ പോയത്? ഗൗരവതരമായ സാമ്പത്തിക മാറ്റങ്ങളൊക്കെ ജൂലൈ 1-നല്ലല്ലോ, 1 ഏപ്രിൽ 1-നല്ലേ നടപ്പാക്കുക? ഇതിനിത്ര തത്രപ്പെട്ട് നടപ്പാക്കുന്നതിൻ്റെ പിന്നിലുള്ള അറിവുകേട്, വിവരക്കേട്, ഇതൊക്കെയാണ് അദ്ദേഹം വിശദീകരിച്ചത്. 2 നടപടികളും പ്രധാനമന്ത്രി മുൻകൈയെടുത്ത് നടപ്പാക്കിയ നടപടികളാണ്. അതിനിടയിൽ അദ്ദേഹം ഇന്നത്തെ പത്രത്തിൽ എവിടെയോ പറഞ്ഞു കണ്ടു, മൻമോഹൻ സിംഗിനെ അത്രയും ഇല്ലെങ്കിലും കുറച്ച് താഴെയാണെങ്കിലും താനും ഒരു സാമ്പത്തിക വിശാരദനാണ് എന്ന്. ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദമോ അതൊക്കെ അത്തരം എന്തെങ്കിലും ഒന്ന് എടുത്തിട്ടുള്ളത്? അദ്ദേഹത്തിന് ബിരുദം തന്നെയുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏത് യൂണിവേഴ്സിറ്റി? പറഞ്ഞതൊക്കെ സത്യമല്ല എന്ന് തെളിയിക്കപ്പെട്ടത് കൊണ്ടാണത് പറയുന്നത്. എന്തിനാണ് ബി ജെ പി നേതാക്കൾ തങ്ങളുടെ ഈ പരീക്ഷ വിജയത്തെ സംബന്ധിച്ച് കള്ളം പറയുന്നത്? സ്മൃതി ഇറാനി കള്ളം പറഞ്ഞല്ലോ, പരീക്ഷ ജയിച്ച പരീക്ഷ പറഞ്ഞാൽ മതി. തിരഞ്ഞെടുപ്പിൽ ജയിച്ചവർക്ക് 10-ാം ക്ലാസ്സാണോ, പ്രീ ഡിഗ്രി ആണോ, ഡിഗ്രി ആണോ എന്നൊന്നും പ്രധാനപ്പെട്ട കാര്യമല്ല. പിന്നെ എന്തിനാണ് നുണ പറയുന്നത്? പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്നയാളാണ് അത് ചെയ്യുന്നത് എന്നോർക്കണം. ആ നിലയ്ക്ക് അദ്ദേഹം അപ്പോഴും തയ്യാറാകുന്നില്ലെങ്കിലും ഇതേ സംബന്ധിച്ച് വളർച്ച കുറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ട സംഘടനയായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ നരേന്ദ്രമോദി കുറെ കൂടി താഴേക്ക് വന്നു. കാണുക, മാന്ദ്യം പെരുപ്പിച്ചു കാണിക്കുന്നു, അതാണ് പ്രധാനമന്ത്രിയുടെ ഇപ്പോഴുള്ള നിലപാട്. മാന്ദ്യം വന്നു എന്ന് അദ്ദേഹം സമ്മതിച്ചു, പക്ഷേ അത് പെരുപ്പിച്ചു കാണിക്കുന്നു. ആ വാർത്ത മാധ്യമം എന്ന പത്രം 1-ാം പേജിൽ തന്നെ നമുക്ക് തരുന്നു. നരേന്ദ്രമോദിയുടെ ചിത്രം കൂടി കാണിച്ചിരിക്കുന്നു. മാന്ദ്യം പെരുപ്പിച്ചു കാണുന്നു, 3 മാസത്തെ കണക്കെടുപ്പിൽ സാമ്പത്തിക വളർച്ച ഇടിഞ്ഞതിൻ്റെ പേരിൽ മാന്ദ്യം പെരുപ്പിച്ചു കാട്ടുന്നത് ദോഷൈക ദൃക്കുകളാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇതാദ്യമല്ല വളർച്ചാ നിരക്ക് ഇത്രത്തോളം താഴേക്ക് പോകുന്നത്. യു പി എ ഭരിച്ച കാലത്ത് 8 തവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അന്ന് ഇരട്ടയക്കത്തിലെത്തിയ നാണ്യപ്പെരുപ്പം ഇപ്പോൾ 3% പെരുകിയ ധനക്കമ്മി 3.5% മാത്രമാണ്. അതുകൊണ്ടിത് വലിയ കാര്യമല്ല. പക്ഷേ വീണ്ടും ധനപ്പെരുപ്പം കൂടാൻ പോകുന്നു എന്നുകൂടിയാണല്ലോ ആർ ബി ഐ റിസർവ് ബാങ്ക് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇതപര്യന്തം പറഞ്ഞ നുണകളാണ് എന്ന് തെളിയിക്കപ്പെട്ട വാർത്തകൾ വരുന്ന ദിവസമാണിന്ന്. നുണ പറഞ്ഞത് ചില്ലറക്കാരനല്ല, നമ്മുടെ ഏറ്റവും വലിയ ഉന്നതനായ ഭരണരംഗത്തെ എക്സിക്യൂട്ടീവ്, അതായത് പ്രധാനമന്ത്രി തന്നെയാണ്. അതാണ് തെളിയിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിന് വാർത്താ പ്രാധാന്യം വരികയും ചെയ്യുന്നത് എന്ന് ഓർക്കണം. ബി ജെ പിയുടെ വടക്കു നിന്ന് തെക്കോട്ടേക്കുള്ള യാത്രയുണ്ടല്ലോ, അത് 2-ാം ദിവസം താണ്ടുമ്പോൾ
അതേ സംബന്ധിച്ച വാർത്തകൾ പത്രലോകം തരുന്നു. ആദ്യ വാർത്തകൾ പോലെ അത്ര ഗൗരവതരമായ വാർത്തകളല്ല ഇപ്പോൾ ആ രംഗത്ത് നിന്ന് വരുന്നത്, എങ്കിലും രാഷ്ട്രീയമായി പ്രാധാന്യമുള്ള വാർത്തകൾ തന്നെയാണ്. ഷായ്ക്ക് പിറകെ രണ്ടാം നാളിൽ യോഗി. ഇന്നലെ യോഗി ആദിത്യനാഥായിരുന്നു പ്രകടനത്തിൽ മുന്നിൽ നിന്നത്. നന്നേ കുറിയ മനുഷ്യനാണെങ്കിലും വാക്കുകൾക്കും അത് ഉച്ചരിക്കപ്പെട്ട അറിവുകേടിനും അദ്ദേഹത്തിന് കുറിയ അവസ്ഥയൊന്നുമില്ല. അസാമാന്യ വൈഭവത്തോടെയാണ് അറിവുകേടുകൾ പറഞ്ഞത്. അദ്ദേഹം പറയുന്നു, ലൗജിഹാദി യാഥാർത്ഥ്യമാണ്, യഥാർത്ഥമാണ് എന്ന് പറയണമെങ്കിൽ അത് പറയേണ്ടവരാണ് പറയുന്നത്, പറയേണ്ടത്. ഒന്നുകിൽ പ്രധാനമന്ത്രിക്ക് പറയാം, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്ക് പറയാം. ആഭ്യന്തരമന്ത്രി പറയേണ്ടയാളാണ് ആ നിലയ്ക്ക്, അല്ലെങ്കിൽ കോടതിക്ക് പറയാം. ഏതെങ്കിലും ഒരു കാര്യത്തിന് ആധികാരികത വരണമെങ്കിൽ അവിടെയും ഇവിടെയും നിന്ന് കാവി പുതച്ച ഒരു കുറിയ മനുഷ്യൻ പറഞ്ഞാൽ ആധികാരികത വരില്ല. ലവ് ജിഹാദ് നിലവിലുണ്ടോ എന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനോട് കഴിഞ്ഞ വർഷം പത്രക്കാർ ചോദിച്ചല്ലോ. അന്ന് അദ്ദേഹം പറഞ്ഞത് അതിനൊന്നും തെളിവില്ല എന്നാണ്. അത് അദ്ദേഹം മാറ്റി പറഞ്ഞിട്ടില്ല. ആഭ്യന്തരമന്ത്രിക്ക് അത് പറയാനുള്ള അവകാശമുണ്ട്. അപ്പോൾ മാറ്റി പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ യോഗിക്ക് സന്യാസിയാണത്രേ, കള്ളം പറയാമോ? അദ്ദേഹം പറയുന്നത് ലവ് ജിഹാദ് യഥാർത്ഥമാണ്. യഥാർത്ഥമാണ് എന്ന് പറയുമ്പം ആഭ്യന്തരകാര്യ വകുപ്പ് പറഞ്ഞിട്ടില്ല, പ്രധാന ആഭ്യന്തരകാര്യ വകുപ്പ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇല്ല എന്ന്, അല്ലെങ്കിൽ അതിനുണ്ട് എന്ന് തെളിവില്ല എന്ന്. രണ്ടാമത് പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല, പിന്നെ സുപ്രീം കോടതി പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. കോടതി അതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറയുന്നു, പക്ഷേ അത് അന്വേഷിക്കണം എന്നാണ് പറയുന്നത്. അന്വേഷിക്കാതെ പറയരുത് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, സുപ്രീം കോടതിയെ മുൻനിർത്തി, ആഭ്യന്തര വകുപ്പിനെ മുൻനിർത്തി നുണ പറയുന്നു നമ്മുടെ ആ സന്യാസി കൂടിയായ മുഖ്യമന്ത്രി. ലവ് ജിഹാദ് യഥാർത്ഥം യോഗി ആദിത്യനാഥ്. കർണാടകയിലെന്ന പോലെ കേരളത്തിലും ലവ് ജിഹാദ് യഥാർത്ഥമാണെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. എൻ ഐ എ അന്വേഷണത്തിന് ഇത് സ്ഥിരീകരിച്ചതാണ്. എൻ ഐ എ ഇത് സ്ഥിരീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് ഗൗരവതരമായ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യയുടെ വേളയ്ക്ക് ശേഷം. ലവ് ജിഹാദിനെ കുറിച്ച് ഒന്നിനു പുറകെ ഒന്നായി കള്ളങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. എൻ ഐ എ അതേ സംബന്ധിച്ച് അന്വേഷിച്ച് കഴിഞ്ഞു, കണ്ടെത്തിക്കഴിഞ്ഞു. എൻ ഐ എക്ക് എന്താണ് ഈ കാര്യത്തിൽ വലിയ കാരണം? എന്ത് കാര്യത്തിനാണ് എൻ ഐ എ ഈ രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം തന്നെ ഹാദിയ കേസ് പരിഗണനയ്ക്കെടുക്കുമ്പോൾ ചോദിച്ചതാണ്. അപ്പോൾ എൻ ഐ എ ഇക്കാര്യത്തിലൊന്നും ധാരണയിലെത്തിയിട്ടില്ല, അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുമില്ല എന്ന് പറയുമ്പോൾ അന്വേഷിക്കാത്തൊരു കാര്യം കോടതി സ്ഥിരീകരിച്ചു എന്ന് പറയുന്നു. അന്വേഷിക്കാത്തൊരു കാര്യം രാജ്നാഥ് സിംഗ് ആഭ്യന്തര വകുപ്പ് സ്ഥിരീകരിച്ചു എന്ന് പറയുന്നു. എൻ ഐ എ അന്വേഷിച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ പറയാനുള്ള യാതൊരു ബാധ്യതയും ഇല്ലാത്തയാളാണ് ഈ വന്ന് നുണ പറയുന്നത്. അതുകൊണ്ടും തീർന്നില്ല. കാണുക ഒരു സാമ്പിൾ കേരള കൗമുദിയുടെ വാർത്ത. ക്രമസമാധാനം ഉറപ്പാക്കുന്നതിൽ ദയനീയ പരാജയപ്പെട്ടിരിക്കുകയാണ് പിണറായി സർക്കാർ. കമ്മ്യൂണിസ്റ്റുകാർ ആദ്യം രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണം. കൊല്ലപ്പെടുന്നതിൽ കൂടുതൽ പേരും ദളിത് പിന്നോക്ക വിഭാഗക്കാരാണ് എന്നതും ഓർക്കേണ്ടതുണ്ട്. ജനാധിപത്യത്തിൽ കൊലപാതകങ്ങൾക്ക് സ്ഥാനമില്ല. രാജ്യത്ത് 13 സംസ്ഥാനങ്ങളിൽ ബി ജെ പി സർക്കാരാണ്. ആ സർക്കാരുകളൊന്നും രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് നേതൃത്വം നൽകുന്നില്ല. എന്തൊരു കള്ളമാണ്! നോക്കൂ, ഗോരക്ഷാസേന യു പിയിൽ ഈ കഴിഞ്ഞ 6 മാസം, ഇദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്ന 6 മാസത്തിനുള്ളിൽ 31 പേരെയാണ് കൊന്നത്. വിവിധ ഘട്ടങ്ങളായി നാം ആ വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ്. യാതൊരു ഉളുപ്പുമില്ലാതെ പറയുകയാണ്, ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ശാന്തം, സർവത്ര സുഖം, ഇവിടെയോ ഭീകരമായി കൊലപാതകങ്ങൾ. ഇദ്ദേഹം വരുന്നത് യു പിയിൽ നിന്നാണ്. യു പിയുടെ തെരുവുകളിൽ വീഴുന്ന രക്തത്തിൻ്റെ കണക്ക് എടുക്കണം മുഖ്യമന്ത്രി. ആളുകൾ മരിച്ചു വീഴുന്ന തെരുവിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അതുമാത്രമല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ ഗോരഖ്പൂരിലെ മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇത്ര പിഞ്ചു കുഞ്ഞുങ്ങളാണ് ജീവവായു കിട്ടാതെ മരിച്ചത്. 1 കോടി രൂപ കൊടുത്തിരുന്ന, 67 ലക്ഷം രൂപ കൊടുത്തിരുന്നെങ്കിൽ തടയാമായിരുന്ന മരണങ്ങളായിരുന്നു അവ. സ്വന്തം മണ്ഡലത്തിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണം. ഇതൊക്കെ നടക്കുന്ന ഈ വാർത്തകളൊക്കെ അനുനിമിഷം പത്രലോകം നമുക്ക് തന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മരണത്തിൻ്റെ തെരുവുകളിൽ നിന്നാണ് നിന്ന് വരുന്ന മുഖ്യമന്ത്രി, കാവി പുതച്ച മുഖ്യമന്ത്രി, സന്യാസി എന്ന കപടനാട്യക്കാരൻ പറയുന്നത് കേരളത്തിൽ
വൻതോതിൽ ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു, അതും ദളിത് വിഭാഗത്തെയാണ് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന്. എന്തൊക്കെയാണ് ഇവർ ആലോചിച്ച് കൂട്ടുന്നത്, മലയാളികളെക്കുറിച്ച് എന്താണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചു പോകും ഈ വാർത്തകൾ വായിക്കുമ്പോൾ. ശരിയായി തന്നെ ദേശാഭിമാനി ഇന്ന് അതിൻ്റെ ഒന്നാം പുറത്ത് ഇതോ ബി ജെ പിയുടെ ജനരക്ഷ എന്ന ശീർഷകത്തിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ കഥകൾ നമ്മോട് പറയുന്നു. അതും കൗതുകകരം തന്നെയാണ്. ആ നിലയ്ക്ക് വലിയ വാഗ്വാദമാണ് ഈ ജാഥ ഉണർത്തിവിട്ടിരിക്കുന്നത്. നമുക്ക് ആ വാർത്തയിലേക്കൊന്ന് കണ്ണോടിക്കാം. ബി ജെ പി ഭരിക്കുന്ന നാല് സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന നേർചിത്രങ്ങൾ ഇതാ. ജാർഖണ്ഡിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും രാജസ്ഥാനിലും കഴിഞ്ഞ ദിവസം നടന്ന മനുഷ്യത്വരഹിതവും നിഷ്ഠൂരവുമായ ആക്രമണങ്ങൾ, പീഡനങ്ങൾ, നീതിക്കായുള്ള പോരാട്ടങ്ങൾ, അവയെ സംബന്ധിച്ചുള്ള വാർത്തകൾ തരുന്നു. ജാർഖണ്ഡിൽ കൗമാര സഹോദരിമാരെ കൂട്ടബലാത്സംഗം ചെയ്തു. ഗുജറാത്തിൽ ദളിത് ബാലന് മർദ്ദനം. ഏറ്റെടുത്ത ഭൂമിയുടെ നഷ്ടപരിഹാരത്തിനായി രാജസ്ഥാനിൽ കുഴിയിലിറങ്ങി നിന്ന് കർഷക സമരം. മധ്യപ്രദേശിൽ കർഷകർക്ക് പോലീസ് സ്റ്റേഷനിൽ ക്രൂര മർദ്ദനം. എല്ലാം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ. ആദ്യ വാർത്ത ഇങ്ങനെയാണ്. മധ്യപ്രദേശിൽ സമരം ചെയ്ത കർഷകരെ വസ്ത്രമുരിഞ്ഞ് അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചു 50 കൃഷിക്കാരെ. ആ വാർത്ത മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ഭരിക്കുന്ന ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശിലാണ് അത് നടന്നിരിക്കുന്നത്. മറ്റൊന്നൊക്കെ ശവസംസ്കാര സത്യാഗ്രഹം. പുതിയ ആളുകൾ രംഗത്ത് വരുമ്പോൾ പുതിയ സമര രൂപങ്ങളും രംഗത്ത് വരും. രാജസ്ഥാനിൽ കാണുക, ബലം പ്രയോഗിച്ച് ഭൂമി തട്ടിയെടുത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് രാജസ്ഥാനിൽ കർഷക സമരം ശക്തമായി. സർക്കാർ തട്ടിയെടുത്ത കൃഷിഭൂമിയിൽ കുഴികുത്തി ഇറങ്ങി നിന്ന് കഴുത്തറ്റ മണ്ണിട്ട് മൂടിയുള്ള ശവസംസ്കാര സത്യാഗ്രഹം ഒരു സമരരൂപമായി. കർഷകർ അവതരിപ്പിച്ചിരിക്കുന്ന പടമടക്കം മുഖ്യമന്ത്രി വസുന്ധര രാജെ സിന്ധ്യയുടെ സംസ്ഥാനത്തിലാണ് ഇത് നടക്കുന്നത്. ഇനി സാക്ഷാൽ മോദിയുടെ, അമിത്ഷായുടെ ഗുജറാത്ത്. ഗുജറാത്തിൻ്റെ അവസ്ഥ എന്താ കാണുക. ദളിതരുടെ മീശപിരി പ്രതിഷേധമാണ് ഗുജറാത്തിൽ നടക്കുന്നത്. ആ വാർത്ത ഇങ്ങനെ. മീശയുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ദളിത് ബാലിനെതിരെ ഗുജറാത്തിൽ സവർണറുടെ ആക്രമണം. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങവേ ബൈക്കിലെത്തിയ സംഘം 17-കാരനായ ദിഗന്ത് മെഹാരിയുടെ പിറകുവശം ബ്ലേഡ് കൊണ്ട് കീറി മുറിച്ചു. മാരക മുറിവേറ്റ ദിഗന്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ദളിത് യുവാക്കളെല്ലാവരും മിസ്റ്റർ ദളിത് എന്ന് സ്വയം അഭിമാനപൂർവ്വം അവതരിപ്പിച്ചുകൊണ്ട് വലിയ മീശ വെച്ച ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അവിടെയും ഒരു പുതിയ സമരം രംഗത്ത് വന്നു. മീശ വെച്ച് പോസ്റ്റ് ചെയ്യുന്ന സമരം. അത് വരുന്നത് സാക്ഷാൽ നരേന്ദ്രമോദിയുടെ സംസ്ഥാനത്ത് നിന്ന്. അത്തരമൊരു സംസ്ഥാനത്തിൽ നിന്നാണ് ഈ സന്യാസി വര്യൻ്റെ വേഷത്തിലുള്ള മുഖ്യമന്ത്രിയും ഇവിടെ എത്തിച്ചേരുന്നത് എന്ന കാര്യവും നാം മനസ്സിലാക്കണം. ഇപ്പോൾ നടക്കുന്ന യാത്രയുമായി ബന്ധിപ്പിച്ച വാർത്ത ഇവിടം കൊണ്ടും തീരുന്നില്ല. നോക്കൂ, ദേശാഭിമാനിയുടെ, രണ്ടാം ദേശാഭിമാനിയുടെ ഒന്നാം വാർത്ത. എ കെ ജി ഭവനിലേക്ക് ബി ജെ പി മാർച്ച് ഇന്നലെ. ആ മാർച്ച് 15 ഒന്നിന് പിറകെ ഒന്നായി തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാ സംസ്ഥാനങ്ങളിലെയും സി പി എമ്മിൻ്റെ ഓഫീസിന് നേരെ 15 മാർച്ച് നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോൾ ദില്ലിയിലെ എ കെ ജി ഭവനിലേക്ക് നടന്ന ബി ജെ പി മാർച്ചിന് നേതൃത്വം നൽകിയത് ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ് എന്ന് നാം ആലോചിക്കണം. ഇതിനു മുമ്പ് ഇങ്ങനെ കാര്യങ്ങൾ നാം കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. വാർത്ത ഇങ്ങനെ. ജനരക്ഷായാത്രയുടെ മറവിൽ കേരളത്തെ കലാപഭൂമിയാക്കാനുള്ള RSS BJP ഗൂഢനീക്കത്തിൻ്റെ ഭാഗമായി. സംഘപരിവാർ പ്രവർത്തകർ CPIM കേന്ദ്ര കമ്മിറ്റി ഓഫീസായ AKG ഭവനിലേക്ക് മാർച്ച് നടത്തി. മുഖ്യമന്ത്രിയുടെ ഒരു നിലപാടുണ്ട് ഈ കാര്യത്തിൽ. RSS വിരട്ടൽ ഇവിടെ നടക്കില്ല. വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇത് കേരളമാണ്, BJPയേക്കാൾ വളരെ മുന്നേറിയ ഒരു രാജ്യമാണ്, ഒരു പ്രദേശമാണ്, ഒരു ജനതയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വിരട്ടൽ നടക്കില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ടും തീർന്നില്ല. മുൻ BJP നേതാവ് അരുൺ ഷൂറി പറയുന്നത് കാണുക, യഥാർത്ഥ ദേശവിരുദ്ധർ മോദിയും അമിത്ഷായുമാണ്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ വിമർശകരല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് യഥാർത്ഥ ദേശവിരുദ്ധരെന്ന് BJP മുൻ നേതാവും വാജ്പേയി മന്ത്രിസഭയിൽ അംഗവുമായിരുന്ന
അരുൺ ഷൂറി ഇന്നലെയും പറഞ്ഞിരിക്കുന്ന കാര്യം ഇന്ന് ദേശാഭിമാനി ഒന്നാം പുറത്ത് തന്നെ തന്നിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇന്ധന വിലയുമായി ബന്ധിപ്പിച്ച് ഇന്ന് വാർത്തകൾ വരുന്നു. പെട്രോളിനും ഡീസലിനും അനിയന്ത്രിതമായി വില വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തിൽ 2 രൂപ വെച്ച് ഒരു ദാനമെന്ന നിലയ്ക്ക് 2 രൂപ വെച്ച് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറച്ച് കാണിച്ചു കേന്ദ്രം. എന്നിട്ട് പറഞ്ഞു സംസ്ഥാനങ്ങളും കാണിക്കുക എന്ന്. പെട്രോളിൻ്റെ വില നിർണ്ണയിക്കാൻ കമ്പനിക്ക് അധികാരം നൽകിയത് കേന്ദ്രമാണ്, സംസ്ഥാനങ്ങളല്ല. ആ കമ്പനിയുടെ മേൽ കേന്ദ്രത്തിന് ആണ് സമ്മർദ്ദം ചെലുത്തി വില കുറയ്ക്കേണ്ടത്. അന്തർദേശീയ മാർക്കറ്റിൽ വില കുറച്ചാൽ പിന്നെ ഈ ഏമാന്മാർക്ക് വില കുറയ്ക്കുന്നതിന് എന്താണ് മടി? കാണുക, പെട്രോൾ ഡീസൽ നീതിക്ക് ആരും മണികെട്ടും? ചോദ്യം ചോദിക്കുന്നത് മലയാള മനോരമയാണ്. സംസ്ഥാനങ്ങൾ കുറയ്ക്കണമെന്ന് കേന്ദ്രം, നടപ്പില്ല എന്ന് കേരളം. പെട്രോളിയം ഡീസലിനും ഈടാക്കുന്ന മൂല്യവർദ്ധിത നികുതി, അതായത് വാറ്റ്, 5% കുറച്ച് വില നിയന്ത്രിക്കാൻ സംസ്ഥാനങ്ങളോട് കേന്ദ്രം ആവശ്യപ്പെട്ടു. അത് നടക്കില്ല എന്ന് കേരളം മാത്രമല്ല, മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും പറയും. കാര്യം അവരുടെ നികുതി വരുമാനമാണ്. കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് നികുതി കുറച്ചല്ല പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കേണ്ടത് പാചകവാതകത്തിൻ്റെ അടക്കം, മറിച്ച് കമ്പനികളുടെ ലാഭം കുറച്ചുകൊണ്ടാണ് അത് ചെയ്യേണ്ടത്. അത് പറയണമെങ്കിൽ ചങ്കൂറ്റം വേണം. പ്രധാനമന്ത്രിയടക്കം എല്ലാവരും കോർപ്പറേറ്റുകളുടെ ഔരസ പുത്രന്മാരായി ഭരിക്കുന്ന രാജ്യത്ത് അത് പറയാനുള്ള ചങ്കൂറ്റം, തൻ്റെ ഇടം, എല്ലുറപ്പ്, ചങ്കുറപ്പ്, അതുണ്ടാകില്ല ഒരാൾക്കും. അതുകൊണ്ടാണ് നിങ്ങൾ നികുതി കുറയ്ക്കൂ, നിങ്ങൾ നികുതി കുറയ്ക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോളാർ കമ്മീഷനെക്കുറിച്ച് ഇന്ന് വാർത്തയുണ്ട്. സോളാർ കമ്മീഷൻ റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞു. 4 വോള്യങ്ങളായി മഹാമുഖം എന്ന നിലയ്ക്ക് ആണ് റിപ്പോർട്ട്. 1073 പേജാണ് റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തിലുള്ളത്. സോളാർ കമ്മീഷൻ റിപ്പോർട്ട്, സർക്കാർ നിയമോപദേശം തേടി. എന്ത് നടപടിയാണ് ഇതിന്മേൽ കൈക്കൊള്ളേണ്ടത്? ഒരു അന്വേഷണ കമ്മീഷണർ റിപ്പോർട്ട് വന്നാൽ ഒന്നും ചെയ്യാതെ അതിൻ്റെ മേൽ അടയിരിക്കാം ഒരു സർക്കാരിന്. ആരും ചോദിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ പിണറായി സർക്കാർ വ്യത്യസ്തമാണ്. ഇതിന്മേൽ നടപടിയെടുക്കാനുള്ള സാധ്യതകൾ എത്ര എന്നാരായാൻ നിയമോപദേശം തേടുന്നു സർക്കാർ. ആ വാർത്ത ഇന്ന് പത്രലോകം തരുന്നു. സോളാർ കേസ് ഒരിക്കൽ കൂടി ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നുവോ? ആരൊക്കെയാണ് ഇതിൻ്റെ മുന്നിൽ സംഭ്രമിച്ച് നിൽക്കാൻ പോകുന്നത്? നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. സോളാർ അഴിമതിയെക്കുറിച്ച് അന്വേഷിച്ച റിട്ടയേർഡ് ജസ്റ്റിസ് ജി ശിവരാജൻ സമർപ്പിച്ച റിപ്പോർട്ടിന്മേൽ സർക്കാർ നിയമോപദേശം തേടി. ആർക്കൊക്കെ എതിരായി എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാം എന്ന് ആരായുകയാണ് സർക്കാർ ഈ കാര്യത്തിൽ എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. പോപ്പുലർ ഫ്രണ്ട് എന്ന രാഷ്ട്രീയ പാർട്ടി, ആ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ ഉള്ള തീരുമാനത്തിലേക്ക് പോകുന്നു കേന്ദ്ര സർക്കാർ എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന വാർത്ത മംഗളം എന്ന പത്രം 1 പേജിൽ തന്നെ തരുന്നു. ആദ്യ വാർത്തയായി തരുന്നു, ലീഡ് വാർത്തയായി തരുന്നു. അതിന് കാരണം പോപ്പുലർ ഫ്രണ്ടിന് അന്തർദേശീയ ഭീകരവാദികളായ ഇസ്ലാമിക് സ്റ്റേറ്റ് ISUമായി ബന്ധമുണ്ട് എന്നാണ് ആക്ഷേപം. NIA റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചു. പോപ്പുലർ ഫ്രണ്ടിന് IS ബന്ധം. സജിത് പരമേശ്വരൻ പത്തനംതിട്ടയിൽ നിന്ന് മംഗളത്തിൻ്റെ ലീഡ് വാർത്തയാക്കിയ വാർത്ത തരുന്നു. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയ്ക്ക് ആഗോള ഭീകര സംഘടനയായ IS ബന്ധമുണ്ടെന്നും ദേശീയ അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട്. രാജ്യത്തെ ഭീകരപ്രവർത്തനങ്ങളുടെ മുഖ്യ ആസൂത്രണശാല കേരളമാണെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നതായി മംഗളം ഇന്ന് 1 പേജിലെ ലീഡ് വാർത്തയിലൂടെ നമ്മോട് പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം. പുതിയ സമരങ്ങൾ രംഗത്ത് വരുന്നു, പുതിയ സമരക്കാർ രംഗത്ത് വരുന്നു. കാർഷിക രംഗത്തു നിന്നാണ്, ഇന്ത്യയുടെ കർഷക രംഗത്തു നിന്നാണ് സമരം വരുന്നത്. അപ്പോൾ പുതിയ സമരരൂപങ്ങളും വരുന്നു. ഈ ചിത്രം കാണുക. ഇത് ഒരു രാജസ്ഥാൻ ദൃശ്യമാണ്. കുടിയൊഴിക്കപ്പെട്ട കൃഷിക്കാർ മണ്ണിൽ കഴുത്തറ്റം കുഴിയെടുത്ത് അതിലിരുന്ന് പ്രതിഷേധ സമരം നടത്തുന്ന ചിത്രം സിറാജ് എന്ന പത്രം ഇന്ന് 1 പുറത്ത് തന്നിരിക്കുന്നു.
ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.